केंद्र मंत्री पणि तुंगी शणियां इन मूं वर्ष कोरोना वह चाइट युद्ध पाकिस्तानु युद्ध अगते तीव्रवाद नाटे मुड़िपाल नियम सभी केन्द्र प्रमेय एल डी एफ यू डी एफ चेर पास अद्यों आद्य तीन केन्द्र मंत्रिसभा मंत्रिसभा बीजेपी एड़ती मंत्रिसभा वेरे बीजेपी एड़ती चेरिया चेरिया पार्टिकलोड़ रुपया स्वतंत्र तीरमानी बीजेपी कूड़े अगर चेर वणाव अलग विड़णमें विटुपोव पार्टिये अटिमुटी शुद्धी और वलिय यज्ञ भाग विवर् विटे निवर्मी चेरवर् चेरा पार्टी वरा सा तेरक रिडिलन चाणे नमें राजीव चंद्रशेखर जी सुमर नायरे विप मुरलीधर वह नमें वेलापल्ली नडेशन वि मंत्रिसभा विकसीपूं ना दिवस मुंबे और वलिए चर्चुद अमुदाय नेता मुंदु समुदाय नेता कुरेध क्रिस्तन समुदाय बीजेपी योड़ चेर्पीव चंद्रशेखर रूम मूं पेरे वि अद क्यों अभिमानूरी परीयनो चोदा अल चोचाल अनेवेपर चार्जेप गंभीर जी सुमर नायर वि अन्नत पद्मनाभन्റെ മക്കളെ വിളിച്ചതും അവര് ബിജെപിക്ക് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള നന്മകളും സഹവർത്തിത്വവും വാഗ്ദാനം ചെയ്തതും അതൊക്കെ ഒരു പുതിയ ചരിത്രമാണ് സത്യത്തിൽ ചെറുതാണെങ്കിലും അത് ചെറുതല്ല ഇന്നുവരെ സമദൂരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമുദായത്തിന്റെ നേതാവിനെ നേരിട്ട് വിളിക്കുക അധികാരം ഏറ്റെടുത്ത ഉടനെ നായർ സമുദായത്തിൽപ്പെട്ട ഒരുവനെ മന്ത്രിയാക്കിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്ന് ജി സുമാരൻ നായർ അന്നത്ത് പത്മനാഭന്റെ മക്കളെ കൊച്ചുമക്കളൊക്കെ പറയുക तीर्च वेलापल्ली नडेशन कईक्यं री मुरलीधर कईक्यं अद भारत विविध समुदाय मुनि पैतृकवुट चेर्क अद अलियर किडिल वाले गंभीर पद आजूर प्रिंटिंग मिस्टेक पद्यम कोऑपरेटिव बैंक रिसर्व बैंकि कीड़ा इन रिसर्व बैंकि कुरे कंट्रोल इन मत बैंक वरू अद गुण कलपण मुझे वरू कोट मुझे वरू के लिए अंबर वण आई को स्वर्ण वचपरेटीव बैंक परके श्रुति सत्यम नुणाइम ऐसी पुगे अब ईपरेटीव बैंक फुल असट रिसर्व बैंक ऑडिटी अगते एलक्ष संविधान मत नष्पक्ष और राष्ट्रीय पार्टिया प्रवर्तर कीड़े एला राष्ट्रीय पार्टिक स्वाधीन विधति कोऑपरेटीव बैंक मैं निधि बैंक के लिए पता निधि बैंक पिपा आर एस एस आविष्क नोर्त वाले गंभीर वर्क अच्छा आर एस एस विचार सेवा भारति मेरे वैलिए प्रश्न अल निधि बैंकि और शाख तुंगण इन स्थल पाड़ू हिंदु निधि बैंक रीती मेरे चेक अगर चेक हिंदु संघटन एन एस 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 एन डी पीडियम शाखी और मुझे निधि बैंकि वेटिव वलिए मैं साधी आ समुदाय पैसे मुझे कोऑपरेटीव बैंक के लिए तड़ वलर् भीषणिपड़ी पार्टी की ऊटी संविधान कुमार अब वलिए वलिए नियम वधशिक्ष वाले कृत्यम वो नमें सैकि आरोग्य मंत्री अद्हमी कोरोनये मुन कीड़कान असाधारण विधति ना प्रवृति इन्ले गुजरात बाकी पल पल संस्थान कुरे अधिकम ऑक्सीजन कॉन्सट्रेट उद्घाटन इंदीमो
ഇനി രണ്ടാമത്തെ വേവ് കഴിഞ്ഞ് മൂന്നാമത്തെ വേവ് കൊറോണ വരികയാണെങ്കിൽ ആ അതിനെ അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിരന്തരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ മാറ്റം. പിന്നെ 8-10 സ്ത്രീകളാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമന്റെ കൂട്ടത്തിൽ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഹർഷവർദ്ധനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രിയായ ഹർഷവർദ്ധനെ ചവിട്ടി പുറത്താക്കി. അത് വലിയ ചർച്ചയൊന്നും ആയില്ല. കാരണം ഇപ്പൊ ഇവിടെ എന്ത് ചർച്ച വന്നു കഴിഞ്ഞാലും ആരും വില വെക്കാറില്ല. ഒന്നിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ടാമ്പും വില വെക്കാറില്ലാത്തതുകൊണ്ട് ഹർഷവർദ്ധന് വേണ്ടിയിട്ട് LK അദ്വാനിക്ക് വേണ്ടിയിട്ട് തുള്ളാനും ചാടാനും ഇവിടുത്തെ കുറെ ജിഹാദി പത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ യഥാർത്ഥം മനസ്സിലായി LK അദ്വാനി ആരാണ്, നരേന്ദ്രമോദി ആരാണെന്ന് മനസ്സിലായി. അങ്ങനെ ഹർഷവർദ്ധനെ ചവിട്ടി പുറത്താക്കിയ ദുരന്തം സംഭവിച്ചു BJPയിൽ എന്ന് പറയുന്നുണ്ട്. നരേന്ദ്രമോദി എന്ന മനുഷ്യൻ ഹർഷവർദ്ധനെ പോലെ ഒരു പക്ക ഡോക്ടറെ ചവിട്ടി പുറത്താക്കിയെങ്കിൽ ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതിനൊരു കാരണമുണ്ട്. ഉറപ്പിച്ചു പറയാം അതിനൊരു കാരണമുണ്ട്, ഒരു സംശയവും എനിക്ക്. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം ഈ കൊറോണ കാലത്ത് ഈ ഭാരതത്തിൽ ചെയ്ത ഇത്രയും അധികം പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ചാർജ് അദ്ദേഹത്തിന് കിട്ടിയത്. രണ്ടാഴ്ചയല്ല, 10 ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി വളരെ ഗംഭീരമായിട്ട് രാഷ്ട്രത്തോട് ആഹ്വാനം ചെയ്തത്, ഇനി ലോകത്തിൽ ഏതു തരത്തിലുള്ള രോഗങ്ങൾ വരികയാണെങ്കിലും ശരി, അവയെ നിയന്ത്രിക്കാനുള്ള കപ്പലിന്റെ ക്യാപ്റ്റനായിട്ട് ഭാരതം ഉണ്ടാവും. ലോകത്തിലെ ഏതു തരത്തിലുള്ള രോഗത്തെയും അതിനുള്ള മരുന്നുകളും എല്ലാം ഭാരതം എന്ന മെഡിസിൻ ഹബ്ബ്, ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബ് ഭാരതമായിരിക്കും. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റെക്കഗ്നീഷൻ ഹർഷവർദ്ധനൻ എന്ന പക്ക ഡോക്ടർക്ക് കിട്ടുകയും അദ്ദേഹം ഭാരതം മുഴുവനും പോയിട്ട് രോഗികളുടെ ഇടയിലും കമ്പനികളിലൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതിന്റെ ഫുൾ ഉത്തരവാദിത്വം, ശരിക്കു പറഞ്ഞാൽ ഒരു നാഷണൽ മിനിസ്റ്റർ, സെൻട്രൽ മിനിസ്റ്റർ എന്നുള്ളതിന് പകരം ഇന്റർനാഷണൽ മിനിസ്റ്റർ ആക്കാൻ ഹർഷവർദ്ധനന് സാധിക്കും. ഒന്ന്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഗംഭീരമായിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ വേറെ ഒരു വലിയ ഉത്തരവാദിത്വം ഒരു ഇന്ത്യൻ സ്ത്രീക്ക് കിട്ടിയിട്ടുണ്ട്. അമേരിക്കയിലെ വൈസ് പ്രസിഡന്റും ഭാരത സ്ത്രീയാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ പല മിനിസ്റ്റേഴ്സും ഭാരതീയരാണ്. അതുപോലെ കാനഡയ്ക്ക് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഭാരതം എന്താണെന്ന്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഭാരതത്തിന്റെ കൂടെയുണ്ട്. ഇസ്രായേൽ ഇന്നും ഭാരതത്തിന്റെ കൂടെയുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഏത് തരത്തിലുള്ള രോഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഫാർമസിയായിട്ട് പല പല ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ലാബറട്ടറികളിലും മറ്റേ ലാബറട്ടറി CSIR, ആറ്റമിക് എനർജി, എയറോസ്പേസ്, അഗ്രികൾച്ചർ ലാബറട്ടറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ എല്ലാം ഒരു ഫാർമസി ഉണ്ടാവും. ഒരു 2-3 ഡോക്ടർമാരുണ്ടാവും. കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മരുന്ന് എഴുതി കൊടുക്കുന്ന സംവിധാനം ഉണ്ടാവും. വലിയ സ്ഥാപനത്തില് ഒരു ഫാർമസി ഉള്ളത് മാതിരി, ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉള്ള മാതിരി ലോകത്തിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഭാരതമാകാൻ പോവാണ്. അതിൽ ഹർഷവർദ്ധൻ ആയിരിക്കും ഉറപ്പ്. ആരെയും ചവിട്ടി പുറത്താക്കിയിട്ടില്ല. പുറത്താക്കുന്ന വേണ്ടപ്പെട്ടവർക്ക് വേണ്ട രീതിയിലുള്ള രവിശങ്കർ പ്രസാദിന് ശരിക്കു പറഞ്ഞാൽ BJPയുടെ വളർച്ചയുടെ ചാർജാ കൊടുത്തിരിക്കുന്നത്. എത്ര ഗംഭീരമായിട്ടാണ് അണ്ണാമലൈ എന്ന് പറയുന്ന IPSലെ റിട്ടയേർഡ് ചെറിയ പാർട്ടിയെ BJPയുടെ ഉത്തരവാദിത്വം അവിടെ ഏൽപ്പിച്ചത്. വീട് വീടാന്തരം BJPയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും കാര്യങ്ങൾ ഏൽപ്പിക്കാനാണ്. കേരളത്തിന്റെ മൊത്തം കാര്യം രണ്ടുപേരെ ഏൽപ്പിച്ചു. ഒന്ന്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ആളും V.മുരളീധരനും നോക്കും. അവർ മന്ത്രിമാരും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ V.മുരളീധരന്റെ കാര്യമാണ് പറഞ്ഞത്. നല്ല മാറ്റം, അടിമുടി മാറ്റം. പിന്നെ വേറൊന്ന്, ചന്ദ്രശേഖരന് കൊടുത്തിരിക്കുന്ന വേറൊരു ഉത്തരവാദിത്വം ഏഷ്യാനെറ്റിനെ മാറ്റി ജിഹാദി പത്രങ്ങളൊക്കെ ആയിട്ട് മാറ്റി ഒരു തകർപ്പൻ പബ്ലിക് റിലേഷൻ അടുത്ത ഇലക്ഷന് മുമ്പ് വരുത്തുക. അങ്ങനെ ഇനിയുമുണ്ട്, എത്രയോ പറയാനുണ്ട്, ഞാൻ മുഴുവനൊന്നും പറയുന്നില്ല. വളരെ വളരെ ഗംഭീരമായിട്ട് കഴിവനുസരിച്ചിട്ട് IAS എന്നും IPS എന്നും ഒക്കെ റിട്ടയർ ആയി ജില്ലാ കളക്ടർമാരൊക്കെ ആയിരുന്നവരെ ഹിന്ദു ധർമ്മത്തെ നവോത്ഥാനത്തിന്റെ പന്താവിലൂടെ കൊണ്ടുപോയ മുരുകനെ പോലെയുള്ളവരെയൊക്കെ മന്ത്രിമാരാക്കുക, കഴിവ് തെളിയിച്ചവരെ മന്ത്രിമാരാക്കുക. ആ കഴിവ് തെളിയിക്കുന്നത് അമേരിക്കയിൽ കഴിവ് തെളിയിക്കുന്ന പാരാമീറ്ററും അതിലുള്ള പാരാമീറ്ററും ഉപയോഗിച്ചിരിക്കുന്നത്. പത്രസമ്മേളനം എത്ര നടത്തി എന്നല്ല, എത്ര കാര്യങ്ങൾ ചെയ്തു, എത്ര യൂണിറ്റ് ചെയ്തു, എത്ര നിയമം കൊണ്ടുവന്നു പാർലമെന്റിലേക്ക്, എത്ര പാസ്സാക്കിയെടുത്തു, അതിലെന്ത് ഇംപ്ലിമെന്റ് ചെയ്തു, എത്ര വർക്ക് ചെയ്തു, എത്ര എല്ലാ അടിമുടി. അടിമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്ലോറിയസ് ഡെമോക്രാറ്റിക് ഓട്ടോക്രാറ്റ് ആയിട്ട്, ഒരു ഗ്ലോറിയസ് ഡെമോക്രാറ്റിക് ഓട്ടോക്രാറ്റ് എന്ന് പറയാം. സർവതന്ത്ര സ്വതന്ത്രമായി ഒരു ധന്യമായ
ഒരു ചൂരല് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ്മാസ്റ്ററെ പോലെ പ്രവർത്തിപ്പിച്ച് അതിൽ വിജയം നേടിയവരെ അതുപോലെ തന്നെ അടുത്ത ഇലക്ഷൻ 82 ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ വമ്പൻ വിജയം ആ വിജയത്തെ കണ്ടുകൊണ്ട് തന്നെ അവിടുന്ന് അടുത്ത ഇലക്ഷന് വേണ്ടി കൂടി പ്രവർത്തിക്കാൻ പറ്റിയവരെ അതാത് സംസ്ഥാനങ്ങളിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഓർമ്മിക്കുക മോഡിയുടെ തലയല്ല ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നാഗപൂരിലെ മോഹൻ ഭാഗവത് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുള്ള സംഘത്തിന്റെ തലയാണ് ആര് വിശ്വസിച്ചാലും വിരോല വിശ്വസിച്ചില്ലെങ്കിലും വിരോല പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവരൊന്നും മുമ്പിൽ ഉണ്ടാവില്ല ചെയ്യേണ്ട കാര്യങ്ങൾ വിലയിരുത്താൻ കപ്പാസിറ്റി ഉള്ള പാർട്ടീസ് നാഗപൂരിൽ നിന്ന് ഇതൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ കേന്ദ്ര ഭരണത്തിന്റെ പ്രത്യേകത പോളിറ്റ് ബ്യൂറോ മാതിരി ഒരു ബ്യൂറോ അല്ല നാഗപൂരിൽ ഇരിക്കുന്നത് ആർഎസ്എസിന്റെ കേന്ദ്രീകൃത സ്ഥാപനം പേരിനും പ്രസിദ്ധിക്കും മുദ്രാവാക്യത്തിനും ജയ് വിളിക്കും നിന്ന് കൊടുക്കാതെ വെറും ഷോ നടത്താതെ കൃത്യമായി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ചെയ്യിക്കേണ്ടവരെ അറിയിച്ചത് ചെയ്യിച്ച് എന്നാൽ ഒരു തരത്തിലും അവരെ നമ്മുടെ കീഴിലാണ് നമ്മൾ അവരുടെ കീഴിലാണെന്ന് വരുത്താതെ സഹനാവവതു സഹനൌ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തുമാ വിദ്വിഷാവഹൈ എന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്ന വലിയ വലിയൊരു മാറ്റത്തിനടുത്ത മൂന്ന് വർഷം ഭാരതം സാക്ഷിയാകുമെന്നുള്ളത് ഉറപ്പാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ചിന്തിക്കാം രാജ്യദ്രോഹികളെയും മാറ്റിയെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവട്ടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി അമിത്ഷാ ആണ് അതിന്റെ ഉത്തരവാദി അമിത്ഷാ കൈകാര്യം ചെയ്തു ഒന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല കേരളത്തെ പൊട്ടിക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രണാമം.